മാഷേ, കുഞ്ഞനന്ദന്റെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30 അപ്പത്തിന് ശവം പ്രേതമായിട്ട് കേട്ട് വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, കാലത്ത് സൈക്കിൾ എടുത്തു കൊണ്ട് പോയതാ. എവിടെയാ പോയത്? ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? അപ്പൊ മലബാർ എക്സ്പ്രസ്സിനായിരിക്കും തല വെച്ചത്. ഇനിയിപ്പോ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കൈയും കാലും എല്ലാം ഉണ്ട്. ആ ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാം വിവരം. പോലീസ്? ഒരു വിരോധം എനിക്ക് അവനോട്. എനിക്കും ഇല്ലല്ലോ. അതെ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വാത്സല്യം കൊണ്ടാണ്. അവനെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട്. മാഷ്, ഇതെന്താ ഈ പറയുന്ന? ഇന്നിപ്പോ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ മോളെ, അമ്മയോടും കൊണ്ട് വരാൻ പറയൂ. ശവെത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ, അതാ പറയുന്നു. താഴെ എവിടെ പോയിരുന്നോടോ? റീത്തിന് വല്ലത് ഓർഡർ കൊടുക്കാൻ പോയതായിരിക്കും. ഓർഡർ കൊടുത്തോടോ? ഏയ്, അതിനൊന്നുമല്ല, വെളുപ്പാൻ കാലത്ത് എന്റെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ആ, ഒന്നും കൂടാതെ ഇപ്പൊ ധൈര്യായി. ഒരു പിശാചി ദേഹത്തെ കിടക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കണോ? പൊങ്ങച്ചം പറയാന്ന് കരുതരുത്. എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് വേണ്ടത് മനോബലമല്ലേ മാഷേ? എടോ റെയിൽവേ ലോക്കൽ പോലീസേ, ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുന്ന അവൻ പറഞ്ഞു അല്ലേ? ഒന്ന് അങ്ങോട്ടും കെട്ടിക്കൊടുക്കണോ? ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നേരത്തെ തന്നെ ദേഹം ഭദ്രമാക്കിയില്ലേ? ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ, അടുത്ത കയ്യിലാവാം. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അരയിലൊരെണ്ണോ? ശാന്തിനിക്ക് ഭയങ്കര നിർബന്ധമില്ല. എനിക്ക് കഴുത്തിലുണ്ട്, പോക്കറ്റിലോട്ട്. പോക്കറ്റിലെ മനോധൈര്യം കൂടിയാൽ എങ്ങനെയാ? ചുരുക്കത്തിൽ 3 ഉറക്കെങ്കിലും വേണ്ടി. പോലീസ്? എന്താ വിളിച്ചത്? മഹാലക്ഷ്മി, ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീയും കുട്ടികളും ഞാൻ അടക്കം ആരും സ്കൂൾ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊന്നും ദയവായി എന്നോട് ചോദിക്കണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ കാര്യം പറയൂ. കാര്യം എന്താ വെച്ചാ, എടോ പോലീസേ, ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ, ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കട്ടെ. എന്നാ പറഞ്ഞോളൂ. എന്നാ താൻ പറ. ഏയ്, ഞാൻ സെന്റിമെന്റലായി പോകും, മാഷി എന്നെ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? മഹാലക്ഷ്മി, നമ്മുടെ കുഞ്ഞനന്ദൻ 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 മരിച്ചു. ചാവാൻ ഒരുമ്പട്ടിറങ്ങിയ സ്ഥിതിക്ക് 1 മണിക്കൂർ നേരത്തെ വെച്ചാ നമ്മൾ സത്തുവരിക്കരുത്. കരയരുത്, കരയരുത്, കരയരുത്. അകത്തുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. ആയി പറയിക്കണ്ട, ചെല്ലി അകത്തേക്ക് പോയിക്കോ. ഓ, കൈയെടുക്ക. അവളെ, ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒന്ന് അഭിനന്ദിച്ചേനെ. പറഞ്ഞതുപോലെ തന്നെ അവൻ ചത്തില്ലേ? അതിന് അതങ്ങനെ തന്നെയാ, ഇഷ്ടമുള്ളവരെ കാണാനാ ആത്മാവ് ആദ്യം വരും. എന്നോട് ഇത്രയധികം ഇഷ്ടമായിരുന്നു ചത്തോട്, എനിക്ക് മനസ്സിലായത്. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തോ ഉണ്ട്, എന്താന്ന് വെച്ചാ പറയേച്ചി. സത്യം ചെയ്യ്, ആരോടും പറയില്ല. ഇല്ല, ആരോടും പറയില്ല. നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു രാത്രി. എന്ത് ചേച്ചി, എന്തിനാ കരണ്? എന്താണ് പ്രശ്നം എന്ന് പറയൂ. സത്യം ചെയ്യാൻ
ആരോടും പറയില്ലെന്ന്. എന്താ? നമ്മുടെ കുഞ്ഞനന്ദം മരിച്ചു. ഞാൻ വിചാരിച്ചു ആംബുലൻസ് ആണെന്ന്. ആംബുലൻസോ? ആംബുലൻസ് അല്ല, കുട്ടികൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടായി കൊടുക്കട്ടെ. നമ്മൾ എന്റെ അടുത്ത് ചോദിക്കാം. വേണ്ട വേണ്ട, വയറ് കേട് വരൂ. ആ അപ്പഴേ എപ്പോഴ് നിങ്ങളല്ലേ പോലീസ്? കുട്ടികളൊന്നും സ്കൂളിൽ വരുന്നില്ല. ലീവാ, നിങ്ങൾ പൊക്കോളൂ പൊക്കോളൂ. ആ ശരി, പെർമിറ്റ് ഒക്കെ ഉണ്ടോ? അപ്പൊ പറഞ്ഞോളെ. ശരി. നീ ഇതെവിടെ ആയിരുന്നടാ? രണ്ടു ദിവസമായില്ല കണ്ടിട്ട്. അത് ഞാൻ തൃശൂർ പൂരത്തിന് പോയതാ. ഹലോ, ആ ഇവിടെ സുഖമല്ലേ? വലിയ സുഖമൊന്നുമില്ല. അമ്മയ്ക്ക് പൊരിയുണ്ട്. പെണ്ണുങ്ങളുണ്ട്. നന്നായി. ഈ മനുഷ്യരെ തലയ്ക്ക് പൊട്ടി പിടിച്ചോ. എന്റെ ദൈവമേ, ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ? ഭയങ്കര ചതിയായി പോയി. ഞാൻ ഇനി ലീവ് കണ്ടിന് കണ്ടു വരുമല്ലോ. പോയി കണ്ടിരിക്കണോ? മനുഷ്യ ടെൻഷൻ അടിച്ചിരിക്ക. അപ്പൊ കണ്ടിരി. മറക്കാൻ പറ്റോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ? ഞാൻ കാരണം അതുകൊണ്ട് കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി. പിന്നെ സ്മാർട്ട് ആയിട്ട് രണ്ട് ഡയലോഗ് കാച്ചപ്പോ ജോലി ഉറച്ചു. എന്തവിടെ? ദേ എന്റെ ഫ്രണ്ട്. വൈകുന്നേരങ്ങളിൽ എന്ന് ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തെക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ പ്രതീക്ഷയില്ല. ഒരു നിമിത്തം പോലെ കിട്ടി, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസം തിരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്ക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു. എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കേ, ബൈ, സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ബാക്കിയവനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു. ഓടുന്നതും ഒളിക്കുന്നതും എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്,
ഒരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതി, കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ തന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ ഇന്നലൊരു കാര്യം മറന്നു, വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്, ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ ഞാനും മറന്നു, എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റുനൂറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു, അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. അത് കണ്ടപ്പോ മനസ്സിലായി. ആ ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വണങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞിയാക്കി. അവരനെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുന്തൻ മാമൻ? അയ്യേ കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN കുന്തൻ. കുന്തൻ, നൈസ് നെയിം. ഞാനും എന്നെ അങ്ങനെ വിളിക്കാ. എങ്ങനെ കുന്തൻ ഇഷ്ടാവില്ലേ? എവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല അത് പിന്നെ നമ്മള്. എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ. ഇനിയിപ്പോ ചോദിക്കും, ഐസ്ക്രീമും നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്താ പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്കേ, എന്റെ ലവർ ആണെന്ന്. എന്താ എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? സീ യു കുന്തു, ബൈ ബൈ. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ തളരും ഇതനുദിനമെൻ മനസമനില പോ.